ഓൺ ദ സ്പോട്ട് ബ്രെയിനിൽ വർക്ക് ചെയ്ത് ഉള്ള കഥയാണത്. പെട്ടെന്ന് കിട്ടിയ കഥയാണ്. ചില ഭാഗത്തേക്ക് കട്ട് ചെയ്യ് ആക്ഷൻ ചെയ്യ് കിട്ടിയോ എന്നൊക്കെ പറയുന്നവരെ ആ വീഡിയോയിൽ കാണാൻ പറ്റും. അതൊക്കെ നമ്മളൊരു ലൊക്കേഷന്റെ കുറച്ചൊക്കെ ഇരിക്കട്ടെ എന്നകത്ത് ഇത് ഇടുന്നതാണ്, അതിനകത്ത് കൈന്ന് ഇടുന്ന. ഈ അലന് എന്താണ് ഷോർട്ട് ഫിലിം എന്നറിയോ? വാട്ട് ഈസ് ഷോർട്ട് ഫിലിം? അതെങ്ങനെയാണെങ്കിലും കൺവേ ചെയ്യുന്നവരുണ്ട് ആ കൂട്ടത്തിൽ. ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്യാറുണ്ട്. അപ്പൊ അലൻ ചെയ്യുന്നത് ഏട്ടായി കോഫി ഒക്കെ ഒരു കോമഡി രീതിയിൽ ചെയ്യുന്ന ഷോർട്ട് ഫിലിം അല്ല, അതുപോലത്തെ ഒരു പരീക്ഷണം. ഇത്ര ഈ തലതുരിച്ചവൻ ഒരു ഷോർട്ട് ഫിലിം ആണോ? എന്റെ ചിലപ്പോ അത് ഷോർട്ട് ഫിലിം പാടിച്ചായിരുന്നു, ചിലപ്പോ വീഡിയോ ബ്ലോഗ് ആവാം. വീഡിയോ ബ്ലോഗ് ആവാം, ഷോർട്ട് ഫിലിം ആവണമെന്നില്ല. തലതുരിച്ചവൻ 1, 2, 3, 4 ഇപ്പൊ എത്ര? ഇപ്പൊ 7 എപ്പിസോഡ് വരെ ആയി. 7 എപ്പിസോഡ് ഫുൾ ലെങ്ത്തിൽ വരുന്നുണ്ട്. ഫുൾ ലെങ്ത്തിൽ. അപ്പൊ വെബ് സീരീസ് ആണോ? ആ, അതൊരു മറ്റേ പെട്ടെന്ന് എയറിലേക്ക് എത്തിക്കാൻ വേണ്ടി അങ്ങനെ ഇട്ടതാണ്. ഇപ്പൊ ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് ഒറ്റ ഫ്രെയിം ആക്കി. ഇത് എന്താ കഥ? ഞാൻ ഒരു രണ്ടോ ഒന്നോ രണ്ടോ എപ്പിസോഡ് കണ്ടു, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അത് മറ്റേ നാട്ടില് ഒരാൾക്ക് മാത്രമേ കൂട്ടിടാൻ പറ്റുള്ളൂ, സാധാരണക്കാരന് കൂട്ടിടാൻ പറ്റുള്ള ഒരു കഥയാണ് ആദ്യം. അല്ല, തന്റെ താങ്കളുടെ അച്ഛനാണ് സിനിമയ്ക്ക് അത് വില്ലൻ അലക്സാണ്ടർ. അല്ലെ, അലക്സാണ്ടർ ആണ് വില്ലൻ. ഇത് എന്തിനാ വില്ലൻ, എന്തിനാ ഒരു ഐഡിയ കിട്ടുന്നല്ല കാണുന്നത്. അപ്പൊ കാണുമ്പോ നമുക്ക് ഇന്ന് തിരിച്ചറിയണ്ടല്ലോ. ടോം ആൻഡ് ജെറി ഗെയിം എന്ന് തന്നെ പറയാന്. അല്ല, ഇനിയെന്ത് വരും? ഇത് വേണ്ടേ ഒരു കഥക്കൊരു ഓൺ ദ സ്പോട്ട് ബ്രെയിനിൽ വർക്ക് ചെയ്ത് ഉള്ള കഥയാണത്. പെട്ടെന്ന് കിട്ടിയ കഥയാണ്. പെട്ടെന്ന് കിട്ടിയ കഥ. പക്ഷേ എഡിറ്റ് ചെയ്യുന്ന ആള്, എഡിറ്റ് ചെയ്യുന്ന ആരാ? ഞാൻ റസാക്ക് മട്ടാഞ്ചേരിയും കൂടിയാണ്. നിങ്ങളും കൂടി എഡിറ്റ് ചെയ്യുന്ന പുള്ളി എങ്ങനെ എഡിറ്റ് ചെയ്യുന്ന കൂടെ അറിയോ? എന്തിനാ എഡിറ്റ് ചെയ്യുന്ന? ഫോണിൽ എഡിറ്റ് ചെയ്യണ കാര്യം പറയാലോ. ഏതാ അപ്പോ? യു കട്ട് എന്തോ. യു കട്ട്. അപ്പൊ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കൂല ഇതെങ്ങനെയൊക്കെ ചെയ്യുന്നു? ലിപ് സിംഗിങ് വരുന്നില്ല, ആവർത്തനമുണ്ട്. നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ട്രോൾ വരാനുള്ള ചില ഭാഗത്തേക്ക് കട്ട് ചെയ്യ് ആക്ഷൻ ചെയ്യ് കിട്ടിയോ എന്നൊക്കെ പറയുന്നവരെ ആ വീഡിയോയിൽ കാണാൻ പറ്റും. അതൊക്കെ നമ്മളൊരു ലൊക്കേഷന്റെ കുറച്ചൊക്കെ ഇരിക്കട്ടെ എന്നകത്ത് ഇത് ഇടുന്നതാണ്, അതിനകത്ത് കൈന്ന് ഇടുന്ന. അപ്പോ അലനെ അത് ഒരു ഷോർട്ട് ഫിലിം ആണ്, വെബ് സീരീസ് ആണെന്ന് പറയാൻ പറ്റൂല. അലൻ പറ്റൂല, എന്നാലൊരു പരീക്ഷണം. പരീക്ഷണ വീഡിയോ എന്ന് പറയാം. പരീക്ഷണം കാണിക്കാൻ പറ്റുമോ? ആ, എന്നാലും ജനങ്ങളിലേക്ക് എത്തിക്ക നമ്മുടെ ഒരു സംഭവങ്ങൾ. എന്തെങ്കിലും ആയിക്കോട്ടെ, ബ്ലോഗ് ആയിക്കോട്ടെ, അതൊരു ചെറിയൊരു അഭിനയമാണ്. നമ്മള് വീട്ടിൽ ചെയ്യുന്ന പല പല കാര്യങ്ങളും വീഡിയോ ആയിട്ട് ചെയ്യുക, അത്ര. അല്ല, അത് ഞാൻ പറഞ്ഞു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാണുന്ന ജനങ്ങളാണ് വീട്ടികളും. കാണാൻ പ്രേക്ഷകരുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇടുമ്പോ തന്നെ അത് എയറിലേക്ക് എത്തുന്നതും ഇവിടെ നിന്ന് ഇരിക്കാനും പറ്റുന്നതും.